Violence, violence, violence. I don't like it. ഹേ ഗായ്സ്, ഡോമിസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ലോസ് ഗാങ്ങിൻ്റെ ബേസിൻ്റെ അകത്താണ്. അപ്പം നമ്മളൊരു ലോസ് ഗാങ്ങിൻ്റെ മെമ്പറിൻ്റെ ഉടുപ്പെല്ലാം തന്നെ എടുത്തിട്ടിട്ടാണെന്നേ നമ്മളിപ്പോൾ ലോസ് ഗാങ്ങിൻ്റെ ബേസിൽ വന്ന് നിൽക്കുന്നത്. ലോസ് ഗാങ് MC എല്ലാം തന്നെ നമ്മുടെ പുറത്തുണ്ട്. അപ്പം എന്തായാലും നമ്മളൊരു മാസ്കും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രാങ്ക്ലി ആർക്കും തന്നെ ഇവിടെ മനസ്സിലാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ലെസ്റ്റർ പ്രസിഡൻ്റ്, അപ്പം നമ്മൾ വരെ ഞെട്ടിപ്പോൾ എങ്ങനെയാണ് ലെസ്റ്റർ പ്രസിഡൻ്റ് ആയെന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ ലെസ്റ്റർ ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ പ്രസിഡൻ്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ലെസ്റ്റർ നമ്മളെ പ്രസിഡൻ്റ് ആയിക്കൊണ്ട് കുറേ സഹായിക്കുമെന്നല്ലാം തന്നെ നമ്മൾ വിചാരിച്ചിട്ട് ലെസ്റ്റർ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ലെസ്റ്ററിനെ നമ്മൾ അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് വിട്ടിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാം ഹൗസിലോട് നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അപ്പം നമ്മുടെ ഫാം ഹൗസിലാണ് നമ്മൾ മൈക്കിളിനെ പിടിച്ച് വെച്ചിരുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ലാമറിനെ ലോസ് ഗാങ് മെമ്പേഴ്സ് എല്ലാം കൂടെ തല്ലുന്നു. അങ്ങനെ ലോസ് ഗാങ് മെമ്പേഴ്സ് എല്ലാം തന്നെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ കയറി ചെന്ന് ലോസ് ഗാങ് മെമ്പേഴ്സിനെ എല്ലാം തന്നെ തീർത്തട്ടോ. അത് കഴിഞ്ഞപ്പോൾ ലാമർ പറയുന്നത് മൈക്കിളിനെ ലോസ് ഗാങ് മെമ്പേഴ്സ് പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ ലോസ് ഗാങ് മെമ്പേഴ്സ് പിടിച്ചുകൊണ്ട് പോയതല്ല, നമ്മൾ ഈ ബേസി വന്നപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൈക്കിളിനെ ലോസ് ഗാങ് മെമ്പേഴ്സ് രക്ഷിച്ചുകൊണ്ട് വന്നെയാണ്, നമ്മളെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നെയാണ്. അങ്ങനെ മൈക്കിൾ നമ്മൾ ഫോളോ ചെയ്ത് നമ്മളിവിടെ എത്തി. ദേ മൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, മൈക്കിൾ മുമ്പിലൂടെ നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളത് ഇവിടെ മോങ്ങുമുടി എല്ലാം തന്നെ ഇട്ടിട്ട് നമ്മളത് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ലോസ് ഗാങ്ങിൻ്റെ ബോസും ദേ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ലെസ്റ്ററിനെ കൊല്ലുന്ന കാര്യമൊക്കെയാണ് ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലെസ്റ്ററിൻ്റെ പ്ലേസിൽ ഒരു ബോംബെല്ലാം വെച്ചിട്ട് ലെസ്റ്ററിനെ കൊല്ലാനാണ്, ലെസ്റ്ററിൻ്റെ കാറിലെല്ലാം ബോംബ് വെക്കാൻ, ന്യൂക്ലിയർ ബോംബ് വെക്കുന്ന കാര്യമൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരിപ്പോൾ എന്തോ പറയുന്നുള്ളൂ, കേട്ട് നോക്കുക. ഈ ന്യൂക്ലിയർ ബോംബ്, അപ്പോൾ ഇവർ ലെസ്റ്ററിൻ്റെ കാറിൽ വെക്കാൻ ഉദ്ദേശിച്ച ന്യൂക്ലിയർ ബോംബ് ഇവർ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ലൊക്കേഷനെ പറ്റി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ ലൊക്കേഷൻ വരെ പോയിട്ട് ആ ന്യൂക്ലിയർ ബോംബ് ഇങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ലെസ്റ്ററിന് ഇവർക്ക് കൊല്ലുന്ന പ്ലാൻ എല്ലാം തന്നെ ഇവർക്ക് നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നേരിട്ട് ഒറ്റയ്ക്ക് പോകേണ്ട, നമുക്കെന്തായാലും ഇത് ലെസ്റ്ററിനെ അറിയിക്കാം. മൈക്കിൾ ലെസ്റ്ററിനെ കൊല്ലാൻ പോകുന്ന പ്ലാൻ എല്ലാം തന്നെ നമുക്ക് ലെസ്റ്ററിനെ പോയി അറിയിക്കാം. അപ്പോൾ ലെസ്റ്ററിനെ നമുക്ക് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസ്റ്റർ ഉള്ള സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ലെസ്റ്റർ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് നമുക്കൊന്ന് ബെന്നിനെ വിളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബെന്നിനെ വിളിച്ച് നോക്കി. അപ്പോൾ ബെന്നി പറഞ്ഞ ലെസ്റ്റർ അതേ നമ്മുടെ ഒബ്സർവേറ്ററിന് അവിടെയുണ്ട്, സിറ്റിയിലെ ഒബ്സർവേറ്ററിൻ്റെ അവിടെ നമ്മുടെ ലെസ്റ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്തായാലും ലെസ്റ്റർ ഉള്ള സ്ഥലത്തോട് ഇപ്പം തന്നെ വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത് എല്ലാവരും തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് എല്ലാവരും തന്നെ ലൈക്ക് അടിച്ചേക്കുക. അവിടെ ലൈക്ക് ടാർഗറ്റ് 3K likes ആണ്. ഓക്കെ, നമ്മുടെ കാറാണ്, ഇവന്മാരാണ് നമ്മുടെ കാർ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ലോസ് ഗാങ്സ് നമ്മുടെ കാർ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിയാണ്, ഉമ്മാരും ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് എടുക്കാം. ഡോറങ്ങ് അടച്ച് സെറ്റാക്കി വെച്ചേക്കും. ഇവിടെ കുറേ ലോസ് ഗാങ്സ് ഉണ്ട്, ഒരിത്തി അവിടെ വീണ് കിടക്കുന്നു, എന്തോ സംഭവം അറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ കിടന്ന് അധികം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രാങ്ക്ലിനാണ് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉമ്മാർ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് തന്നെ നേരെ ബേസിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൈക്കിളൊന്നും തന്നെ മനസ്സിലായില്ല നമ്മൾ അവരുടെ ബേസിൽ എത്തിയ കാര്യം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ കണ്ട് കാര്യം പറയാം. എന്നിട്ട് മതി നമുക്ക് ഇവർ ബോംബ് വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് പോകാനൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലെസ്റ്ററിൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ കഴിച്ചാൽ അപ്പോൾ നമ്മുടെ ലെസ്റ്ററുള്ള ലൊക്കേഷനിലോട്ട് ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ ഒബ്സർവേറ്ററി വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഇവിടുത്തെ കാടെല്ലാം തന്നെ നൈസായിട്ട് വളർന്നിട്ടുണ്ട്, സൈഡിലൊക്കെ മരങ്ങളെല്ലാം സെറ്റായിട്ട് ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട്. ഓക്കെ കഴിച്ചാൽ അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ഒബ്സർവേറ്ററിനെ കൂടെ എത്താനായിട്ടുള്ളൂ. ഇവിടെ ഫുള്ള് സോൾജേഴ്സ് എല്ലാം തന്നെയാണല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് നേരെ ഇവിടെയായിട്ടും ഞാൻ അങ്ങ് സൈഡാക്കി സെറ്റായിട്ട് പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ സെറ്റായിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ലോസ് ഗാങ്ങിൻ്റെ ജാക്കറ്റ് ഊരി കളഞ്ഞിട്ട് നമ്മൾ വേറെ ജാക്കറ്റ് എടുത്ത് ഇട്ടോ. പിന്നെ ആ മുഖംമൂടി ഊരിയിട്ടുണ്ട്, കാരണം ലോസ് ഗാങ്ങിൻ്റെ ഉടുപ്പെല്ലാം കണ്ട് കഴിഞ്ഞ് ഇവർ നമ്മൾ അകത്തോട്ട് പോലും കയറ്റി വിടത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ നേരെ അകത്തോട്ട് കയറി പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെയാണ് നമ്മുടെ ലെസ്റ്റർ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ പോയി കാണണം. ഇപ്പോൾ എവിടെയാണ് ലെസ്റ്റർ ഉള്ളത്? അപ്പോൾ ലെസ്റ്റർ ഇവിടെ ഉണ്ടോ? ഓക്കെ, നോക്കി നോക്കട്ടെ. ആ, അതേ നിൽക്കും നമ്മുടെ ലെസ്റ്റർ. അപ്പോൾ ലെസ്റ്റർ ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഇവരുടെ ലെസ്റ്ററിൻ്റെ സെക്യൂരിറ്റിനോട് പോയി സംസാരിച്ചിട്ട് ലെസ്റ്ററിനെ കാണണമെന്നൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഇയാളെ നമുക്ക് പരിചയമുള്ള പുള്ളിക്കാരനാണല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞ് നമ്മളോട് കയറി പൊക്കോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തായാലും ലെസ്റ്ററിനെ കാണാൻ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് നിന്നു. അപ്പോൾ ഇയാൾ ലെസ്റ്ററിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തായാലും നേരെ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് നിൽക്കാമല്ലോ. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെയായിട്ട് ലെസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലോസ് ആഞ്ചലസിലെ പ്രസിഡൻ്റ് ലെസ്റ്ററിനെ നമ്മളങ്ങനെ മീറ്റ് ചെയ്ത് അറ്റ്ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ലെസ്റ്ററിന് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ലെസ്റ്റർ പറഞ്ഞു ലെസ്റ്റർ ലെസ്റ്ററിൻ്റെ സെക്യൂരിറ്റിനൊക്കെ നമുക്ക് തരാം. അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് മൈക്കിൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ അങ്ങനത്തെ ആ ബേസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ അതെല്ലാം തന്നെ പോയി തകർത്ത് കളയാനാണ് നമ്മുടെ ലെസ്റ്റർ പറയുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി റെഡി ആയിട്ട് ഇത് ലെസ്റ്റർ കോൾ ചെയ്തപ്പം തന്നെ രണ്ട് വണ്ടി സ്വാറ്റ് ടീം ഇത് അവിടെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്ന് പറഞ്ഞ ആ ലൊക്കേഷൻ നമുക്ക് മൈക്കിളൊക്കെ തന്നെ സംസാരിച്ച് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളെന്താ നേരെ ആ ലൊക്കേഷനിലോട്ടാണ് ഇനി പോകുന്നത്. ആ ലൊക്കേഷനിൽ പോയിട്ട് ആ ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ സീസ് ചെയ്തെടുക്കണം. അതുകൂടാതെ അവന്മാർ ആ ബേസിലുള്ള എല്ലാത്തിൽ
തന്നെ തീർക്കണം എന്നാണ് ലെസ്റ്റർ പറയുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ വണ്ടീൻ്റെ ഈ സാറ്റ് ടീമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി ബാക്കിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളോട് ഈ നടുക്കത്തെ വണ്ടി കയറാനാണ് ഇവന്മാർ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തന്നെ നേരെ ഈ നമ്മൾ വണ്ടിയുടെ മണ്ടയിലോട്ടാണല്ലോ ചാടി കയറിയത്. അപ്പം നമുക്ക് തന്നെ നേരെ ഈ വണ്ടിയിലോട്ട് അങ്ങ് കയറിയേക്കാം സെറ്റ്. അപ്പം നമ്മളെന്താ നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ വണ്ടി നൈസായിട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ വണ്ടിയിലാണ് കയറിയത്. അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ സ്വാറ്റ് ടീം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നൈസായിട്ട് വണ്ടി വീടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ സീനില്ല. അപ്പോൾ നമുക്ക് അതിനെ തിരിച്ച് വരാൻ വേണ്ടി എന്തായാലും വണ്ടിയുണ്ടോ, ഇതാരാണ് ആ വഴിക്ക്. അപ്പോൾ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് സെറ്റായിട്ടാണ് കയറി വരുന്നത്. എന്തായാലും സൈറൺ ഇട്ടിട്ട് സെറ്റായിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ ആ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ട് ചേരുന്നു. നമ്മൾ കണ്ടുപിടിച്ച ആ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ട് ചേരുന്നു. അവന്മാരെല്ലാം തന്നെ അടിച്ച് തീർത്തിട്ട് നേരെ ആ ബോംബ് അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലെസ്റ്ററിൻ്റെ ജീവൻ രക്ഷിക്കുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. ഇവന്മാർ വണ്ടി മറയ്ക്കുമോ, പയ്യെ ഓടിക്കാൻ ഇവന്മാരോട് പറയണം. അപ്പോൾ നമ്മളങ്ങ് കയറി ഓടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 3K likes ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം തന്നെ കയറി ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിലെ വണ്ടി കാണുന്നില്ല. ഓക്കെ, നൈസായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നേരെ ഇവന്മാർ ആ ലൊക്കേഷനിലോട്ട് സെറ്റായിട്ട് വിടട്ടെ. നമ്മളങ്ങനെ കഴിച്ചപ്പോൾ കുറേ ദൂരം വന്നിട്ട് ഏതാണ്ട് സാൻഡി ഷോർട്സിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലൊക്കേഷനിലൂടെ നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഇനി എത്ര 0.62 miles മാത്രമാണ് അങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താവും എന്നറിയത്തില്ല. അപ്പോൾ ഇവർ കാണുമ്പോൾ അവർ ഷൂട്ട് അറ്റ് ഫസ്റ്റ് ആയിട്ട് എന്താ പറയുക, ഷൂട്ട് ചെയ്യാനാണ് അവർ കാണുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡറൊക്കെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാത്തിനും തന്നെ തീർക്കുമെന്നാണ് തോന്നുന്നത്. ചോദ്യം പറിച്ചിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല, എല്ലാം തന്നെ തീർക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം തന്നെ ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ സബ്ബും അടിച്ചേക്കാട്ടെ. അപ്പോൾ നമ്മളിത് എപ്പോഴും ബാക്ക് സീറ്റിൽ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോഴത്തെ നമ്മൾ ഏതാണ്ട് അവരുടെ ബേസിലൂടെ എത്താനായിട്ടുണ്ട്. ഇനി നേരെ കാണുന്ന ഏതൊരു ബിൽഡിങ്സിലാണ് അവരുടെ ബേസ് എല്ലാം തന്നെ ഉള്ളതും ആ ന്യൂക്ലിയർ ബോംബ് ഉള്ളതും. അപ്പം നമുക്ക് നോക്കി നോക്കാം ഇതെന്താണ് ചുഴലിക്കാറ്റ്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുള്ള് ചുഴലിക്കാറ്റൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏതാണ്ട് ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലോസ് ഗ്യാങ്ങിൻ്റെ ബേസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങാട്ടോ, ഇറങ്ങി അങ്ങോട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് വരണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന്മാരിത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഒരുത്തൻ്റെ അങ്ങ് പൊട്ടിച്ച് നോക്കാം, എന്താവും അറിയില്ല. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ സ്വാറ്റ് ടീമുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും തന്നെ പേടിക്കാനില്ല. അവൻ്റെ തലമുണ്ടൊക്കെ നമ്മളങ്ങ് കൂടുതലുണ്ട് സെറ്റ് ഗൈസ്, അവൻ്റെ നമ്മൾ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ അവന്മാരെല്ലാം തന്നെ നമ്മളെ വീട്ടിൽ വെക്കുന്നുണ്ട്. ഇതാരാണ് സ്വാറ്റ് ടീം എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാം തന്നെ തീർക്കുന്നുണ്ട്. ഓ സെറ്റ് സെറ്റ് ആവതേ, ഇവന്മാരെ എല്ലാം തന്നെ പൊട്ടിച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇനി എവിടെയാണ് ആൾക്കാർ ഉള്ളതെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത്ര സപ്പോർട്ടുള്ളത് എന്തായാലും നന്നായി. ഓക്കെ, നോക്കി നോക്കട്ടെ. ഓ അതായത് ഇവിടെയാണ് ഒരുത്തരം ഉള്ളത്. ഓ അവൻ്റെ തലമുണ്ടൊക്കെ നമുക്ക് കൊടുത്തിടാം. അപ്പോൾ അതേ ഇവിടെ ഒരു ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് തീർക്കാട്ടോ, എല്ലാം തന്നെ തീർത്തിട്ടിട്ടേക്കാം. ഓ സെറ്റ് സെറ്റ്, ഓ ഇതിപ്പം തീർന്നില്ല, ആൾക്കാർ കുറേ പേരുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ് ആ ന്യൂക്ലിയർ ബോംബ് അങ്ങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയാണ് ആ ന്യൂക്ലിയർ ബോംബ് ഉള്ളത്. ഓ സെറ്റ് സെറ്റ്, അപ്പോൾ നമ്മൾ എല്ലാം തന്നെ തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് ആ ന്യൂക്ലിയർ ബോംബും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവരോട് നമ്മൾ എന്തായാലും ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഒന്ന് എല്ലാം തന്നെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇതൊക്കെ തന്നെ ഒന്ന് ഡിസബിൾ ചെയ്തിട്ടാണ് എന്തായാലും ഇവിടുന്ന് വരുവോട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസ്റ്ററിൻ്റെ കോള് വരുന്നുണ്ട്. എന്താണ് ലെസ്റ്റർ വിളിക്കുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത് ലെസ്റ്റർ ഇപ്പം പ്രസിഡന്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ലെസ്റ്റർ പ്രസിഡന്റ് ആയിട്ട് ഇപ്പം ലെസ്റ്ററിന് താമസിക്കാൻ വേണ്ടി ഒരു പുതിയ മാൻഷൻ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം, നമ്മൾ മേടിച്ച് കൊടുക്കണമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. പൈസ ഒന്നും തന്നെ ഒരു വിഷയമില്ല, അതെല്ലാം തന്നെ ലെസ്റ്റർ മുടക്കിക്കോളാം. അപ്പോൾ ഒരു പുതിയ മാൻഷൻ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്, നമുക്ക് എന്നാൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഒരു മാൻഷൻ എന്താ സിറ്റിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കോള് വരുന്നുള്ളൂ എന്ന് എടുത്ത് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സിറ്റിയിലൊരു മാൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ആ മാൻഷൻ പോയി നോക്കി നോക്കാം. അപ്പോൾ ലെസ്റ്ററിന് പറ്റുന്ന മാൻഷനാണെങ്കിൽ നമുക്ക് എന്തായാലും അത് തന്നെ ലെസ്റ്ററിനെ മേടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ദൈവന്മാരും ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ അവന്മാരും കൂടെ വന്നുകൊണ്ട് ആ സ്വാറ്റ് ടീമിൻ്റെ കൂടെ വന്നുകൊണ്ട് അവന്മാർ തന്നെ എല്ലാത്തെയും തന്നെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കിയത് ഒക്കെ ഇതാരാണ് നമ്മളതേ വലിച്ചിടാൻ വരുന്നത്. ആ അതെ, നമ്മളെ വലിച്ച് പുറത്തോട്ട് ഇടുന്നു. എൻ്റെ മോൻ, ഇവന്മാർ നമ്മളെ തല്ല് നോക്കി ഗൈസ്. അപ്പോൾ സ്വാറ്റ് ടീമൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്വാറ്റ് ടീമിനൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇവന്മാരെ നമ്മളെന്തായാലും പെരുമാറേണ്ട, സ്വാറ്റ് ടീം എന്തായാലും പെരുമാറിക്കോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് മാറി നിൽക്കാം. ഇവന്മാർ പെരുമാറിക്കോളൂ. ഓ ഇവന്മാരെ കണ്ടപ്പോഴത്തേക്ക് എന്താ ഇവൻ അനങ്ങാണ്ട് നിൽക്കുന്നു. ഓക്കെ, ഒന്ന് കൊടുത്ത് നോക്കാം. ഓ നമ്മളതേ അടിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോഴത്തേ ഒക്കെ ഗൈസ്, അപ്പോഴത്തെ സ്വാറ്റ് ടീമിൽ അവനെയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അതായത് ആ പുറകിൽ നിന്ന് അവന്മാർ വന്നിട്ട് ഇത് ഇവനങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ സപ്പോർട്ടുള്ള, അപ്പോൾ ഇവിടുന്ന് ചുറ്റും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതെ അവന്മാരങ്ങ് നേരിട്ടുള്ളൂ. ലെസ്റ്ററിൻ്റെ സെക്യൂരിറ്റിയാണ്. ഓക്കെ, നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ നേരെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ സൗണ്ട് ഇത് എവിടെ പോയി? ഓക്കെ, ഒന്ന് കൊടുത്ത് നോക്ക്. ഈ ഇതിൻ്റെ സൗണ്ട് ഇത് എവിടെ പോയി? ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കയറി നോക്കാം.
ഓ ഗായ്സ്, അപ്പോൾ ദേ ഇവിടുന്ന് ഓ സെറ്റ് സെറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എഞ്ചിൻ എന്തോ പറ്റിയതാണ്, അപ്പോൾ സൗണ്ട് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ച് സിറ്റിയിലോട്ട് വിടാം. അപ്പോൾ ദേ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു മാൻഷൻ കണ്ടുപിടിക്കണം നമുക്ക് നമ്മളിപ്പോൾ പോയിട്ട്. അപ്പോൾ മാൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വണ്ടി വിട്ട് പോയേക്കാം. അങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മൾ ആ മാൻഷൻ്റെ ലൊക്കേഷനിലോട്ട് ഏതാണ്ട് എത്താനായിട്ടുണ്ടോ. ടൈം ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്. അപ്പോൾ നമുക്ക് പണ്ട് മാൻഷനൊക്കെ തന്നെ എന്താ പറയുക, നമുക്ക് കാണിച്ചു തന്ന ഒരുത്തിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സെയിൽസ് അസിസ്റ്റൻ്റ് എല്ലാം ആണ്. അപ്പോൾ ഇങ്ങനത്തെ സെയിൽസ് എല്ലാം നടത്തുന്ന അവളാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഈ ഡയറക്ഷനിലോട്ട് വന്നിരിക്കുന്നത്, ഈ ലൊക്കേഷനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ പ്ലേ ബൈ മാൻഷൻ്റെ ഒക്കെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു മാൻഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ലെഫ്റ്റിൽ കാണുന്ന മാൻഷനാണ് നമ്മുടെ ലെസ്റ്ററിന് വേണ്ടി അവളിതേ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറി നോക്കാം, ഇതെന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ നേരെ ഉള്ളിലോട്ട് തന്നെ കയറി നോക്കാം. അപ്പോൾ നമ്മൾ നേരെ വണ്ടി ഉള്ളിലോട്ട് കയറി നോക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അവളെ ഇങ്ങ് കാണുന്നില്ല. ഓക്കെ, അവിടെ ഷെഡെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവളവിടെയാ, അതെ അവളിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് മാൻഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലെസ്റ്റർ വിളിക്കാനാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും നോക്കി നോക്കാം. ഈ മാൻഷൻ കൊള്ളാട്ടോ, കുഴപ്പമൊന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ സെറ്റപ്പാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവളോട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഇവളോട് സംസാരിച്ചിട്ട് ഇവളുടെ കാറെല്ലാം തന്നെ എന്തായാലും ഇവളിങ്ങനെ റിയൽ എസ്റ്റേറ്റ് ജോബെല്ലാം ആയതുകൊണ്ട് തന്നെ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞ മാൻഷൻ എല്ലാം തന്നെ സെറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ദുബായിക്കാരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെന്തായാലും മാൻഷൻ വിറ്റിട്ട് പോയി. അപ്പോൾ പുതിയ ഓണേഴ്സിനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വിളിച്ചതെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും മാൻഷൻ ഫുള്ളായിട്ടൊന്ന് നോക്കി നോക്കാട്ടോ. ഊഫ്, മാൻഷൻ അതാണ് മെയിൻ ഡോറെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ സ്വിമ്മിംഗ് പൂളിലോട്ട് ആക്സസ് എല്ലാം കിട്ടും. പുറകിൽ സെറ്റപ്പാണല്ലോ, അവിടെ വിശ്രമിക്കാൻ സ്ഥലമുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടെയും വിശ്രമിക്കാനൊക്കെ തന്നെ ബാർബിക്യൂ അടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പം മേലോട്ടും ഇത് നിലയൊക്കെ ഉണ്ടോട്ടെ ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഫുള്ളായിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് അപ്പം നീ നമ്മുടെ പ്രസിഡൻറ്റിന് വേണ്ടിയാണെന്നും കൂടെ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ വെപ്പൺസ് റൂമും കൂടി ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ പ്രസിഡൻറ്റ് അതായത് ലസ്റ്ററിൻ്റെ സെക്യൂരിറ്റീനൊക്കെ തന്നെ ഗൺസും എല്ലാം തന്നെ വെക്കാൻ വേണ്ടി റൂമെല്ലാം തന്നെ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാട്ടെ കിച്ചൺ, കിച്ചൺ ഒരു ചെറിയ സെറ്റപ്പ് എല്ലാം ആണ്. അപ്പോൾ വർക്കേഴ്സിനൊക്കെ വെക്കണം നമുക്ക് കിച്ചണിൽ. അപ്പോൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ നോക്കി നോക്കാം. അപ്പോൾ അങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടില്ല, എന്തായാലും നമുക്കത് അവസാനം കാണാം. അപ്പോൾ ഇതാണ് മേലോട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ നമ്മളങ്ങനെ നൈസായിട്ട് സ്റ്റെപ്പിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കയറി പറയുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഈ വീട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നില. അപ്പോൾ ഇവിടെ എന്താണ്, കുറച്ച് ന്യൂസ് പേപ്പറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. ഓ, ഈ ഡോറ് തുറക്കൂലേ. ഓഹ്, അത് ലോക്ക്ഡൗൺ തോന്നുന്നു. എന്തായാലും നമുക്കത് അവളുടെ അടുത്ത് നിന്ന് കീ വാങ്ങിച്ച് അതെല്ലാം തന്നെ സെറ്റാക്കണം. ഓഹ്, ഇതിൻ്റെ അത് ഫുള്ള് കുപ്പിയാണല്ലോ. ലെസ്റ്റർ ഇവിടെ പൊളിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത റൂം. ഓ, ഇതൊരു ഓഫീസ് റൂം സെറ്റപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും പുറത്തോട്ടൊരു വഴിയെല്ലാം ഉണ്ട്. ഓഹ്, അപ്പോൾ ഇതാണ് ലോക്ക്ഡൗൺ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാൽക്കണി, അവിടെ ഗോൾഫ് ക്ലബ് എല്ലാം കാണാൻ പറ്റും. നൈസ് ഒരു വ്യൂ ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ പുറത്തോട്ടൊരു ഇതുണ്ട്. ഇത് ഡോർ അൺലോക്ക് ആണോ? ഓ, ഇത് അൺലോക്ക് ആണ്. ഓഫ്, നമ്മളാ കസേര തട്ടി തെറിപ്പിച്ച്, കുഴപ്പമില്ല, എന്തായാലും അത് അടയ്ക്കട്ടെ. അപ്പോൾ ഇങ്ങോട്ട് റൂം കാണുന്നുണ്ട്. ഇതെന്താണിത്? ഓ, ഇതൊരു ഡ്രസ്സിങ് റൂമാണ്. അപ്പോൾ ലെസ്റ്ററിന് സ്യൂട്ടും എല്ലാം തന്നെ മാറാനും എല്ലാം തന്നെ ഡ്രസ്സിങ് റൂം ഇവിടെയുണ്ട്. പിന്നെ സെറ്റപ്പും ബെഡ്റൂം എവിടെയാണെന്ന് അറിയത്തില്ല. കാരണം എന്താ ഒരു ഓഫീസ് പോലത്തെ സെറ്റപ്പാണ് ഇത് ഈ മാൻഷൻ ആക്കാൻ വേണ്ടിയാണ് ഡ്രസ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ നേരെ താഴത്തോട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങോട്ടും ഉണ്ടോട്ടെ ഗൈസ്. അപ്പോൾ അങ്ങോട്ടും കുറച്ച് ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ ആ ഗൺസ് എല്ലാം വെക്കുന്ന ആ റൂമൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എവിടെയാണ് ഗൺസ് എല്ലാം വെക്കുന്ന റൂം? അപ്പോൾ ഈ റൂമാണ് ആ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓഹ്, ഇവിടുത്തെ ഫോട്ടോ മാറുക കേട്ടോ. മൂന്ന് കാറിൻ്റെ ഫോട്ടോ, നിസാൻ ജി ടി ആർ ഉണ്ട്, പിന്നെ ഒരു ജി വാഗൺ ഉണ്ട്, പിന്നെ ഇതേ ഒരു ഡോഡ്ജിൻ്റെ ചാർജറാണെന്ന് തോന്നുന്നു. ഓഹ്, ഇത് വെപ്പൺസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫുള്ള് വെപ്പൺസ് ഇപ്പോഴേ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. എല്ലാം തന്നെ ദുബായിക്കാർ വെപ്പൺസ് വെപ്പൺസ് മാത്രമല്ല കേട്ടോ, കുറേ ഡ്രഗ്സ് ഇരിപ്പുണ്ട്. അവിടെയൊക്കെ ഗൺസും ഡ്രഗ്സും വെപ്പൺസും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ വീട് ഏതാണ്ട് കൊള്ളാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീട് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കാം. അപ്പോൾ ലെസ്റ്ററിനെ വിളിച്ച് പറയാം ഈ വീട് നൈസാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഇതിൻ്റെ ഗാരേജ് നമ്മൾ നോക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഗാരേജിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗാരേജിന് അങ്ങോട്ട് ചെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് തന്നെ അങ്ങോട്ട് പോകണമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഗാരേജിൽ ഒരു നമ്മൾ കാണാത്തൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാരേജിൽ. എക്സ്ട്രാ ചെയ്തെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കാം. ഇതാരടാ ഇവിടെ ഇങ്ങനെന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഓക്കെ, മാറും. ഒരു കാർ അവിടെ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഗാരേജ് അങ്ങ് തുറന്നിട്ടുണ്ടോ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെന്താണ്, അണ്ടർഗ്രൗണ്ടോ? ഓ, ഈ ഗാരേജിൻ്റെ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ്. ഓ, ഇതിലിപ്പോൾ കുറേ കാർസ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ടല്ലോ. ഒരു 10-20 കാർസ് എങ്കിലും എന്താ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റോർ ചെയ്യുക. ഇതൊരു പുതിയ സെറ്റപ്പാണ്. ഇങ്ങനത്തെ സെറ്റപ്പ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഗാരേജിനുള്ളിൽ വേറൊരു വലിയൊരു ഗാരേജ്, ഇതൊരു സെറ്റപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാരകമായിരിക്കും. കുറേ കാറൊക്കെ എൻ്റെ അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെസ്റ്റർ ഇപ്പം കുറേ കാർസ് എല്ലാം ലെസ്റ്ററിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോർ ചെയ്ത് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സീക്രട്ട് ബീസിലുള്ള കാർ മൊത്തം ലെസ്റ്റർ ഇങ്ങോട്ട് എടുപ്പിക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ അതെ, അവിടെ ഒരു കാർ മൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറ്റം കയറുമ്പോൾ വണ്ടിക്ക് കുറച്ച് പുള്ളിങ്ങില്ലെങ്കിൽ ആ കയറ്റം കയറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീട് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കാം. അപ്പോൾ ഇവളോട് എന്തായാലും ഡീലെല്ലാം പറയാം. അപ്പോൾ ക്യാഷിൻ്റെ കാര്യമൊക്കെ നമുക്ക് എന്തായാലും ഇവളോട്
നേരെ അങ്ങ് സംസാരിക്കാം. അങ്ങനെ ഗൈസ്, അപ്പം നമ്മൾ ലെസ്റ്ററിൻ്റെ പേരിൽ ഈ വീടും ഈ മാൻഷൻ അങ്ങ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെസ്റ്റർ എന്തായാലും ഉടനെ തന്നെ ഇങ്ങോട്ട് ലെസ്റ്ററിൻ്റെ സെക്യൂരിറ്റീസ് എല്ലാം തന്നെ കൂട്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എന്തായാലും ലെസ്റ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ സോഫിയാണല്ലോ ഒക്കെ. അപ്പോൾ സോഫി നമ്മൾ വിളിച്ചിട്ട് പറയും നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് വരാനാണ്, വൈറ്റ് മാൻഷനിലോട്ട് പെട്ടെന്ന് വരാനാണ്, അവിടെ എന്തോ റെയ്ഡ് നടക്കുന്നത്, എന്താണ് സംഭവം ഒക്കെ ഗൈസ്. അപ്പോൾ സോഫിയൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വൈറ്റ് മാൻഷനിലോട്ട് എത്തണം. ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ദൂരം തന്നെയുണ്ട്. ഇതെന്നാണ് പോലീസുകാർ നമ്മുടെ മാൻഷനിൽ കയറി റെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ലെസ്റ്റർ നമ്മുടെ ഫ്രണ്ടാണ്, ലോസ് ആഞ്ചൽസിലെ പ്രസിഡന്റ് നമ്മുടെ ഫ്രണ്ടാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മാൻഷൻ വന്നിട്ട് റെയ്ഡ് ചെയ്യുന്നത് ഇതാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ടു പോവാം. അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് വീട്ടിലൂടെ എത്താനായിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇപ്പം പെട്ടെന്ന് റെയ്ഡെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ വേറെ ഒരു സീനും വരുത്തി വെച്ചിട്ടൊന്നും തന്നെ ഇല്ല. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം എന്താണ് പ്രശ്നം, ചെന്ന് നോക്കി നോക്കാം. അപ്പോൾ എല്ലാം ഗേറ്റെല്ലാം തുറന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പോലീസുകാരെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഒരു രണ്ട് മൂന്ന് വണ്ടി പോലീസുകാരുണ്ട്. നമ്മുടെ മുറ്റം നിറച്ചും പോലീസുകാരാണ്. നമ്മുടെ സെക്യൂരിറ്റീസ് എല്ലാം തന്നെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവന്മാർക്ക് ഇവിടുന്ന് നമ്മളൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റീസ് എല്ലാം തന്നെ അവന്മാരെ അറ്റാക്ക് ചെയ്തോളൂ, ആ പോലീസുകാർ അറ്റാക്ക് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വണ്ടി പോലീസുകാർ വന്നിട്ടുണ്ട്. എന്താ നമുക്ക് എന്തായാലും ചെന്ന് ഉള്ളിലോട്ട് നോക്കി കയറി നോക്കാം പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി എന്തും ചെയ്യാൻ വേണ്ടി. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെ എല്ലാം പോലീസുകാർ നിൽക്കുന്നു. നമ്മുടെ സോഫിനൊക്കെ ചോദ്യം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്തോ കള്ളപ്പണത്തിൻ്റെ കാര്യമൊക്കെയാണല്ലോ പറയുന്നത്, എന്തോ കള്ളനോട്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ പോലീസുകാരത്തി. അപ്പോൾ സോഫി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏതോ ഇൻ്റർനെറ്റ് ശരിയാക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് പോയ ശേഷമാണ് ഈ പോലീസുകാർ ഇങ്ങോട്ട് വന്നതെന്നാണ് നമ്മുടെ സോഫിയ പറഞ്ഞത്. അപ്പോൾ ഇൻ്റർനെറ്റ് ശരിയാക്കാൻ വന്നവരാണ് ആ പൈസ എല്ലാം മേലെ കൊണ്ട് ഇട്ടതെന്നാണ് സോഫിയ പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ചെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടുത്തെ ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പൈസ ആരോ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈസയാണ് നമ്മൾ കള്ളനോട്ട് അടിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇട്ടതെന്നാണ് ഈ പോലീസുകാർ പറയുന്നത്. അതുകൂടാതെ കുറച്ച് ഡ്രഗ്സും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ ഈ റൂമിലാണ് ഡ്രഗ്സും എല്ലാം തന്നെ കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ, ഇതാരാണ് ഇത്രയും കള്ളനോട്ട് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത്? അതുകൂടാതെ ഡ്രഗ്സും. അപ്പം കുറേ പോലീസുകാരെല്ലാം വന്നിട്ടുണ്ട്, എല്ലാം തന്നെ തപ്പി നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ താഴത്തോട്ട് ചില. ഇതിപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ നമ്മുടെ സോഫിയ പറയുന്ന ഇൻ്റർനെറ്റ് ശരിയാക്കാൻ ആരോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരായിരിക്കും ഇത് ഇട്ടേന്ന്. അപ്പോൾ അവർ വന്നതിൻ്റെയും പോയിൻ്റെ ഒരു തെളിവ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവന്മാർ CCTV എല്ലാം തന്നെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്മാർ വന്ന വിശ്വാസം തന്നെ ക്യാപ്ചറും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്തായാലും ഈ പോലീസുകാരത്തിനോട് ചോദിച്ച് നോക്കാം. അപ്പോൾ ഈ പോലീസുകാരത്തി പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഈ കുറ്റം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സോഫിയനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഫിയനെ എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ട, കാരണം നമ്മുടെ വീട്ടിലിപ്പം തെളിവോടെയാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺസ് എല്ലാം തന്നെ ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ ഒന്ന് വിളിച്ചാൽ മതി. പക്ഷേ നമ്മുടെ ഫോണും തന്നെ ഇവർ തിരിച്ച് തരുന്നില്ല, കാരണം ഇതൊരു റെയ്ഡാണ് നടക്കുന്നത്. അപ്പോൾ ഫോണും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാന്ന്. അപ്പോൾ നമ്മുടെ സോഫിയനോട് പറഞ്ഞിട്ട് ലെസ്റ്ററിന് ഇതെങ്ങനെയും തന്നെ അറിയിക്കണം. തൽക്കാലം നമ്മളെന്തായാലും ഇവരുടെ കൂടെ പോകാം. അപ്പോൾ ഇവർ നമ്മളെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ വണ്ടിയിലോട്ട് ചെന്ന് കയറാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളെ ഇവർ ഒഫീഷ്യലായിട്ട് അറസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഈ കള്ളപ്പണം, ഈ കൈ എന്താ പറയുക, ഈ കള്ളനോട്ടെല്ലാം തന്നെ ഇവർ റിക്കവർ ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മുടെ പുറകെ ഇവർ വന്നോളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി കയറാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവർ നേരെ വണ്ടി എടുത്തിട്ട് കൊണ്ടോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഒരു പോലീസുകാരനൊക്കെ ഉള്ളട്ടോ. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ വയനാട് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ സൈറനെല്ലാം ഇട്ടിട്ട് നേരെ ഒഫീഷ്യലായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ഫോണെല്ലാം തന്നെ ഇവർ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരു പെടുത്തല്ല. അപ്പോൾ സോഫിയനോട് എങ്ങനെയും തന്നെ ലെസ്റ്റൻ അറിയിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ റെയ്ഡ് കഴിയാണ്ട് സോഫിക്ക് എന്തായാലും ലെസ്റ്റൻ അറിയിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, ഇവർ ഏതാണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് പോലീസ് സ്റ്റേഷൻ അടുത്തോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൈറനൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഈ വയനാട് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഇത് ഈ പോലീസുകാരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സെല്ലിലോട്ടാണ് നമ്മൾ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ സെല്ലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നേരെ ഇവർ നേരെ പാർക്കിങ്ങിലോട്ടാണ് ഇതേ വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ തന്നെ കയറി ലൈക്ക് അടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് ഇതേ വണ്ടി വീടുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നേരെ അവിടെ നിന്ന് പാർക്കിങ്ങിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾക്ക് നേരെ സെല്ലിൻ്റെ അങ്ങോട്ട് നടന്ന് ഒറ്റയ്ക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ നമ്മളെ സെല്ലിലോട്ട് കയറ്റി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് നേരെ ആ വഴിക്ക് നേരെ കയറി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോലീസുകാരെ നേരെ നൈസായിട്ട് വണ്ടി വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയെല്ലാം ഫുള്ള് പോലീസുകാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തേ ഒരു പ്രിസണർ ആയിട്ടാണ് ഇവരിപ്പം കൂട്ടുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വെറുതെ ഇറങ്ങി പോകാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളോട് നേരെ സെല്ലിലോട്ട് പോകാനാണ് ഈ പോലീസുകാർ പറയുന്നത്. അപ്പോൾ സെല്ല് നേരെ
നേരത്തെ നിലയിലാണ്, അവിടെ വേറെയും പ്രശ്നവും എല്ലാം തന്നെയുണ്ട്. അപ്പം നമുക്ക് ചെന്ന് നോക്കി നോക്കാം. അപ്പം ഈ നിലയിലാണ് സെല്ല് വരുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് സെല്ലിന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ പോലീസുകാരൻ നമ്മളോട് പറയും നേരെ സെല്ലിൻ്റെ ഉള്ളിലോട്ട് കയറാനാണ്. അപ്പോൾ അതേ ഉള്ളിലെ പോലീസുകാരൻ നമുക്ക് സെല്ല് തുറന്ന് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉഫ്, ഇതിപ്പോൾ എവിടെ കയറി കിടക്കും, ഇതിൻ്റെ അതൊക്കെ തന്നെ ഫുൾ ആൾക്കാരാണല്ലോ. അപ്പം നമുക്കെന്തായാലും നേരത്തെ ഇവരെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് സെല്ല് തുറന്ന് തരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം തീർന്ന് ഗൈസ്. അപ്പം നമ്മളെ പിടിച്ചത് സെല്ലിലോട്ട് ഇട്ടത് ഇവന്മാരുടെ കൂടെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഉഫ്, ഇവന്മാർ ഫുൾ സീനാണല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ മുഖത്തോടൊക്കെ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നെല്ലാം ഉണ്ട്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, പോലീസുകാരെ വിളിച്ചാൽ മതി, പോലീസുകാർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കെന്തായാലും ഫോൺ യൂസ് ചെയ്യാൻ തരാൻ പറഞ്ഞിട്ട് അവന്മാർ തരുന്നില്ല. നമുക്ക് ലെസ്റ്റനെ വിളിക്കാൻ വേണ്ടി ഫോൺ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവന്മാർ ഫോൺ തരുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ വെച്ചെങ്കിൽ എൻഡ് ചെയ്യണം. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്.